ധർമ്മമറിയുന്ന ഭീഷ്മരാണ് പറയുന്നത്. അർഹതയുള്ളവന് കിട്ടേണ്ടതാണ് ഭരണാധികാരം. ഞാനിത് നേരത്തെ അറിഞ്ഞു പ്രഭു, എന്നെ വിളിച്ചറിയിച്ചു. പക്ഷേ അതിൽ ആത്മാർത്ഥത ഉള്ളതായി എനിക്ക് തോന്നിയില്ല. ഓ വിദുരർ, ആ സത്യം നിന്നെ നേരത്തെ അറിയിച്ചുവല്ലേ? യദുകുലനാഥൻ പറഞ്ഞതുപോലെ സത്യത്തിന്റെ മുഖം ദുഃഖമായതുകൊണ്ടായിരിക്കാം. അറിയിക്കേണ്ടവർ അത് അറിയിച്ചില്ല. അറിയിക്കേണ്ടവർ അറിയിക്കുന്നില്ലെന്നുള്ളതാണ് ഹസ്തനപുരിയുടെ ശാപം. അന്ത്യം അല്പം കൂടി അകലട്ടെ എന്ന് കരുതി ഞാൻ പറയാൻ മടിച്ചു. അന്ത്യം അടുത്തു കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്നോട് പറഞ്ഞു, കൃഷ്ണൻ, ഈ സത്യം അറിയാവുന്ന മൂന്നാമത്തെയാൾ. ഓ, സർവം മുൻകുട്ടി കാണാനും അറിയാനും കഴിവുള്ള കൃഷ്ണൻ, സർവനാശം ഒഴിവാക്കാനായി ആ സത്യം നിന്നെ നേരത്തെ അറിയിച്ചുവല്ലേ? അല്ല, അതല്ലതിന് കാരണം. കടമ തീർക്കാൻ ആരാധകനായ സഹോദരി ഭർത്താവിനോടുള്ള കടമ തീർക്കാൻ അർജുൻ ആണല്ലോ അവർക്ക് വലുത്. പക്ഷേ കർണ, സമയത്ത് തന്നെ നിന്നെ അറിയിച്ചുവല്ലോ. ഒരു പക്ഷേ ലോകാപവാദത്തിൽ നിന്ന് നിന്നെ ഉയർത്താനുള്ള ശ്രമമായിരിക്കാം അത്. ഉയർത്താനുള്ള ശ്രമം? ആ, എന്നാണ് മോനെ കൃഷ്ണൻ നിന്നെ ആ വിവരം അറിയിച്ചത്? അന്ന് ദൂതുമായി വന്ന ദിവസം കർണൻ ആ രംഗവും വിവരിച്ചു. ദൂതിനെത്തിയ കൃഷ്ണനെ ബന്ധിക്കാൻ ദുശാസനൻ കയറുമായി ചെന്നപ്പോൾ കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു. കൗരവരുടെ അഹങ്കാരം അതോട് അസ്തമിച്ചു. വിശ്വരൂപം വിട്ട കൃഷ്ണൻ ഗോപുരവാതിലെത്തി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ആ സദസ്സിനെ മുഴുവൻ ദഹിപ്പിക്കുന്ന മട്ടിലും നോക്കി. പെട്ടെന്ന് ആ മുഖം ശാന്തമായി. ആ കള്ളക്കണ്ണുകൾ കർണനിൽ തറഞ്ഞു നിന്നു. ആ കള്ളക്കണ്ണു കൊണ്ട് അറിയാതെ മാടി വിളിച്ചു. കർണൻ അറിയാതെ നടന്നു ചെന്നു. കർണ, എന്റെ രഥത്തിലേക്കൊന്ന് വരാമോ? ആര് മാധവ? യദുകുലനാഥനായ അങ്ങ് സൂതപുത്രനായി എന്നെ രഥത്തിലേക്ക് ക്ഷണിക്കുന്നു. കള്ളകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നെന്തിനു വിളിക്കുന്നു മാധവ? ഞാൻ വിളിച്ചത് കൊണ്ടാണോ വരാൻ മടി? എങ്കിൽ ഞാൻ വിളിക്കുന്നില്ല. കൃഷ്ണൻ തിരിഞ്ഞു നടന്നു. രണ്ടു ചുവട് നടന്ന് മുഖം തിരിക്കാതെ വിളിച്ചു പറഞ്ഞു, കർണ, നാം ആജ്ഞാപിക്കുന്നു, വരൂ എന്റെ രഥത്തിലേക്ക്. കൃഷ്ണ, ദാരുകം തളിക്കുന്ന രഥത്തിൽ കൃഷ്ണൻ ഇരിക്കുന്നു. ആ രഥത്തിന് മുന്നിൽ കർണ നമിച്ചു. ഞാൻ നമിക്കുന്നു മാധവ. അങ്ങാരും അറിയുന്നവനാണ് ഞാൻ. ഞാൻ മധ്യമ പാണ്ഡവനായ അർജുനനല്ല. പലരും മുഖച്ഛായ കണ്ട് അർജുനാണോ എന്നൊക്കെ സംശയിക്കാറുണ്ട്. അങ്ങും കർണ, ദാ ഈ രഥത്തിൽ എൻ്റെ ഇരിപ്പിടത്തിൽ ഇവിടെ ഒരാൾക്ക് കൂടി ഇരിക്കാനുള്ള ഇടമുണ്ട്. കയറി വരൂ, കയറി വരൂ കർണ. വിതുമ്പി വിറയാർന്ന കർണൻ ആ രഥത്തിലേക്ക് നടന്നു കയറി. സത്യം പറയട്ടെ, േരാളി ദാരുകൻ വാതുക്കൽ നിർത്തിയ തേരിലിരുന്നു വിളിച്ചു കണ്ണൻ. തീരെ പ്രതീക്ഷിച്ചിടാത്തരാവിളി നേരായിടാനാൽ കുതിച്ചു കർണൻ. േരാളി ദാരുകൻ വാതുക്കൽ നിർത്തിയ തേരിൽ വിളിച്ചു കർണൻ. അതുകൊണ്ട് ആ രഥത്തിലേക്ക് നടന്നു കയറി. മാധവ, എനിക്ക് അങ്ങയോടൊപ്പം ഇരിക്കാൻ അവകാശമില്ല. അങ്ങ് ആരെന്നറിയുന്നവനാണ് ഞാൻ. ഒരു പണ്ഡിതനെ മറ്റൊരു പണ്ഡിതനെ അറിയാവൂ, ഒരു വീരനെ മറ്റൊരു വീരനെ അറിയാവൂ, ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ തിരിച്ചറിയൂ. അങ്ങ് ആരെന്നറിയുന്നു ഞാൻ പ്രഭു. എനിക്ക് അങ്ങയോടൊപ്പം ഇരിക്കാൻ അവകാശമില്ല. എനിക്ക് ഇരിക്കാൻ ഒരിടമുണ്ട് അങ്ങയുടെ തിരുനാമങ്ങൾ ഉരുവിട്ട് അങ്ങയുടെ ഈ പാദങ്ങൾക്കരികിൽ. കർണൻ ആ പാദങ്ങൾക്കരികിലിരുന്നു. ചെന്താമരാക്ഷന്റെ പാദപത്മങ്ങളിൽ ചെന്തളിർ പോലാ മുഖമമർന്നു. ചെന്താമരാക്ഷന്റെ പാദപത്മങ്ങളിൽ ചെന്തളിർ പോലാ മുഖമമർന്നു. കർണൻ ഉതിർത്ത കണ്ണീരിൽ കുതിർന്നന്ന കണ്ണന്റെ തൃപ്പാദം ആദ്യമായി. കർണൻ ഉതിർത്ത കണ്ണീരിൽ കുതിർന്നന്ന കണ്ണന്റെ തൃപ്പാദം ആദ്യമായി. ചെന്താമര കണ്ണന്റെ പാദ പങ്കജങ്ങളില്ലാ മുഖം അമർന്നു. ഭക്തന്റെ കണ്ണീർ തന്റെ പാദത്തിൽ ഭഗവാൻ കോരിത്തരിച്ചു. ദാരുക, വനമധ്യത്തിലേക്ക് വിജനമായൊരിടത്തേക്ക് രഥം കൊണ്ടുപോകൂ. രഥമൊന്ന് ഇളകി, കർണനൊന്ന് പിടഞ്ഞു. അരികുള്ള കൃഷ്ണപാദങ്ങൾ കടന്നു പിടിച്ചു. രഥം മുന്നോട്ട് നീങ്ങി, വനമധ്യമെത്തി. വേഗത കുറഞ്ഞു. കാൽക്കൽ കണ്ണീരൊഴുക്കി കുമ്പിട്ടിരിക്കുന്ന കർണനെ കൃഷ്ണൻ പിടിച്ചുയർത്തി. കർണ, ഒരു മഹായുദ്ധം വരാൻ പോകുന്നുവല്ലേ? എത്രയോ വീരന്മാർ മരിച്ചു വീഴും, എത്രയോ സ്ത്രീജനങ്ങൾ വിധവകളാകും. ഈ യുദ്ധമൊന്നും ഒഴിവാക്കിക്കൂടെ? ആര് മാധവ?
യദുകുലനാഥനായ അങ്ങ് പരാജയപ്പെട്ടു, അങ്ങയുടെ ദൂത് പരാജയപ്പെട്ടു, ഇനി ആര് വിചാരിച്ചാൽ യുദ്ധം? ഒരാൾ വിചാരിച്ചാൽ ഇനിയും യുദ്ധം ഒഴിവാക്കാം. ആര്? മാധവ, അങ്ങേക്കാൾ കഴിവുള്ളവനുണ്ടോ? ഉണ്ടായിരിക്കാം, പക്ഷേ അവർ വിചാരിക്കുമോ എന്നൊരു സംശയം. ആര്? മാധവ, അത്ര കഴിവുള്ളവനാര്? മറ്റാരുമല്ല, എൻ്റെ അമ്മാവിയുടെ കുന്തിദേവിയുടെ അത്യത്തെ കൺമണി. അതേ കർണ. കർണ, സത്യമാണ്. ആദ്യത്തെ കൺമണി കന്യകയാം കുന്തി, ആദ്യം പ്രസവിച്ച കുഞ്ഞാണു നീ. എന്തു വിളിച്ചു? കുന്തിപുത്രനെന്നോ? സത്യം, സത്യമാണ് കർണ. ആർക്കും അറിയാത്തൊരാരഹസ്യം നിന്നോടാദ്യമായി ഞാനിന്ന് ചൊല്ലിടുന്നു. ആർക്കും അറിയാത്തൊരാരഹസ്യം നിന്നോടാദ്യമായി ഞാനിന്ന് ചൊല്ലിടുന്നു. സത്യമാണ് കർണ. കൃഷ്ണ, എന്നെ വിളിച്ചോ? കുന്തിപുത്രനെന്നോ? ആ കുന്തിദേവിയുടെ ഉദരത്തിൽ കിടക്കാൻ അടിയന് ഭാഗ്യമുണ്ടോ കൃഷ്ണ? അങ്ങയ്ക്കും ഒരു നാവ് പിഴയോ? കർണ, ആരുമറിയാതെ വനമധ്യത്തിലേക്ക് നിന്നെ രഹസ്യമായി വിളിച്ചുകൊണ്ടുവന്നു നുണ പറയാനാണെന്ന് കരുതിയോ? ഞാൻ നിന്നെ അറിയിക്കുന്നു, നീ സൂതപുത്രനല്ല, സൂര്യപുത്രനാണ് കൃഷ്ണ. അതേ കർണ, സൂര്യദേവന്റെ അനുഗ്രഹത്താൽ കുന്തിദേവിയിലുണ്ടായ ആദ്യത്തെ കൺമണി ലോകാപവാദം ഭയന്ന് മുലപ്പാല് പോലും നൽകാതെ നിന്നവർ ഒഴുക്കിവിട്ടു, സൂതനെടുത്ത് വളർത്തി. അങ്ങനെ നീ സൂതപുത്രനായി. ഇന്ന് നിന്റെ അനുജന്മാർക്ക് നീ ശത്രുവായി. വരൂ, ഇതേ രഥത്തിൽ തന്നെ നിന്നെ പാണ്ഡവപക്ഷത്തെ കൊണ്ടുപോകാം. കുന്തിദേവിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം നീ കുന്തിയുടെ മൂത്ത മകനാണെന്ന്. അറിയുമോ? നീ കുന്തിയുടെ മകനാണെന്നറിഞ്ഞാൽ ഈ യുദ്ധമുണ്ടാവില്ല. നിന്റെ കരബലമാണ് ദുര്യോധന്റെ അഹങ്കാരം. നിന്റെ കയ്യിലെ കാളപുഷ്ടം എന്ന ദിവ്യമായ ധനുസിന്റെ ഞാണുലിയാണ് ജ്യേഷ്ഠ. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ ഹുങ്കാരം ഞാനാണ് വിളിക്കുന്നത്. വരൂ, ഇതേ രഥത്തിൽ തന്നെ നമുക്ക് പോകാം. നീ എന്റെ കൂടെ പോന്നെന്നറിഞ്ഞാൽ ഈ യുദ്ധം ഒഴിവാകുമെന്ന് മാത്രമല്ല, ഈ ഹസ്തിനപുരിക്ക് ആകൊരു മാറ്റം ഉണ്ടാകും. കാണോ, വരാൻ പോകുന്ന മാറ്റം എന്റെ മായയിലൂടെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഈ രഥത്തിൽ നിന്ന് നിന്റെ വലം കൈ ഉയർത്തി എന്നെ ഒന്ന് തൊട്ടു നിൽക്കുക. വരാൻ പോകുന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. കർണൻ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിച്ചപ്പോൾ അത്ഭുതകരമായൊരു മാറ്റം, ദിവ്യമായ ഒരനുഭൂതി. അന്തരീക്ഷത്തിലതാ തെളിഞ്ഞിടുന്നു പൊന്തുമൊരുജ്വല ജ്യോതിർഗോളം. അന്തികത്തായൊരു രത്നസിംഹാസനം വന്നിച്ചു നിൽക്കും പ്രജാനിബഗം. ആകാശത്തിൽ ഒരു ജ്യോതിർഗോളം തെളിയുന്ന പോലെ അതിൽ എന്തെല്ലാമോ ചിത്രത്തിൽ എന്ന പോലെ കാണപ്പെടുന്നു. എന്നാ, നീ എന്റെ കൂടെ പോന്നാൽ വരാൻ പോകുന്ന മാറ്റം കണ്ടു നോക്ക്. ഹസ്തിനപുരിയുടെ സുവർണ സിംഹാസനത്തിൽ നിന്നെ ചക്രവർത്തിയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ പട്ടമഹിഷിയായിരിക്കുന്ന ആരും നോക്ക്, ത്രൈലോക്യ സുന്ദരി പാഞ്ചാലി. ധർമ്മദേവന്റെ മകൻ ധർമ്മപുത്രർ നിന്റെ പാദസേവകനായി ഇരിക്കുന്ന കണ്ടു മോനെ നോക്ക്. ഇനിയുമുണ്ട് വായുപുത്രൻ പ്രകോദരൻ ഭീമസേനൻ നിനക്ക് കാവൽ നിൽക്കുന്ന കണ്ടോ. അശ്വിനി ദേവകളുടെ മക്കൾ നക്കുല സഹദേവന്മാർ നിനക്ക് ആലവട്ട വെഞ്ചാമര വീശുന്നത് കണ്ടോ. ഇനിയുമുണ്ട് പാഞ്ചാല വിരാട രാജാക്കന്മാരും അവരുടെ മുഴുവൻ അക്ഷൗഹിണിയും നിനക്ക് വേണ്ടി ഒരുങ്ങുന്നു കണ്ടു. ഒന്നുകൂടി, ഈ കൃഷ്ണനും എന്റെ യദുകുലത്തിന്റെ 10 കോടി സൈന്യവും നിനക്ക് വേണ്ടി ഒരുങ്ങുന്നു കണ്ടോ. വരൂ, പാണ്ഡവരദാസന്മാരാക്കാൻ, രാജാവാകാൻ, പാഞ്ചാലിയെ ഭാര്യയാക്കാൻ ഞാനും നിന്നോടൊപ്പം നിൽക്കാൻ. വരൂ, ഞാനാണ് വിളിക്കുന്നത്. വരൂ, വരൂ കർണ. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ കർണൻ മറയാനൊരുങ്ങുന്ന സൂര്യനെ ഒന്ന് നോക്കി. കർണൻ മകനാണെന്നുള്ള പരമാർത്ഥം ഇന്നുവരെ താൻ മറച്ചു വച്ചു. കർണൻ മകനാണെന്നുള്ള പരമാർത്ഥം ഇന്നുവരെ താൻ മറച്ചു വച്ചു. എങ്ങനെ താനാ മുഖത്തിനി നോക്കിടും എന്ന മട്ടിൽ സൂര്യനസ്തമിച്ചു. കൃഷ്ണ, ഞാൻ സൂര്യപുത്രനല്ല, കുന്തിയുടെ മകനുമല്ല. അഥവാ ആണെങ്കിൽ ആ മകൻ മരിച്ചുപോയി കൃഷ്ണ.
എനിക്ക് അഭിമാനം തിരികെ തന്ന എന്ന രാജാവാക്യ വായിച്ച സുയോധനാണ്. അങ്ങേക്കും ആചാര്യന്മാർക്കും അദ്ദേഹം നീതനാകാം, പക്ഷേ എനിക്ക് അദ്ദേഹം ജീവരക്ഷകനാണ്, അതിനേക്കാൾ ഉപരി മാനരക്ഷകനാണ്. ആപത്തിൽ സഹായിച്ചവനെ അത്യാപത്തിൽ കൈവിടാൻ മാത്രം നീചനല്ല പ്രഭു ഈ കർണൻ. ഞാൻ ഒരിക്കലും പാണ്ഡവപക്ഷത്തേക്ക് വരില്ല. കർണ, യുദ്ധം ഒഴിവാക്കാനുള്ള അന്ത്യനിമിഷമാണത്. കർണൻ ഒരു വഞ്ചകനല്ല പ്രഭു. വേഗത്തിൽ നടന്നു നീങ്ങിയ കർണന്റെ പിന്നാലെ ആ രഥം പാഞ്ഞു ചെന്നു. വിശ്വം മയക്കുന്ന കണ്ണുകൾ കർണനിൽ തറഞ്ഞു നിന്നു. പെട്ടെന്ന് ശകുനിമാമന്റെ വാക്കുകൾ കർണൻ ഓർമ്മ വന്നു. പാർത്ഥന്റെ ശരമല്ല കൃഷ്ണന്റെ ചിരിയാണ്, പാർത്ഥന്റെ ശരമല്ല കൃഷ്ണന്റെ ചിരിയാണ്. സത്യത്തിലെന്നും പ്രാണഭേദകം, വിശ്വം മയക്കുന്ന മൊഴികളിൽ ചുഴിയുണ്ട് വിശ്വസിക്കൂനി ഓടി മുനയുണ്ട്. വിശ്വം മയക്കുന്ന മൊഴികളിൽ ചുഴിയുണ്ട് വിശ്വസിക്കൂനി ഓടി മുനയുണ്ട്. അർജുനന്റെ ശരങ്ങളെക്കാൾ കൗരവരെ മുറിവേൽക്കുന്നത് കൃഷ്ണന്റെ ചിരിയാണ്. അവന്റെ മൊഴികളിൽ ചുഴികളുണ്ട്, അവന്റെ വാക്കുകൾക്ക് 1000 മുനകളുണ്ട്. അന്നതിന് വലിയ അർത്ഥമൊന്നും കാരണം കൊടുത്തില്ല, പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത്. ശത്രുദൂതന് മലിവ് തോന്നിയിരിക്കുന്നു. കൃഷ്ണ, ഇപ്പോഴെന്തിന് എന്നോട് ഈ രഹസ്യം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. കർണ, യുദ്ധം ഒഴിവാകണം. ഈ രഹസ്യം എന്നോട് എന്നേ പറയാമായിരുന്നു. പടക്കളത്തിൽ കൈനിരകൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ, യോദ്ധാക്കൾ ആയുധങ്ങൾക്ക് മൂർച്ഛ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുമെന്ന് എല്ലാം കൊണ്ടും ഉറപ്പായപ്പോൾ, ആരുമറിയാതെ വനമധ്യത്തിലേക്ക് എന്നെ രഹസ്യമായി വിളിച്ചുകൊണ്ടുവന്ന അങ്ങ് എന്നോട് പറയുന്നു ഞാൻ കുന്തിപുത്രനാണെന്ന്. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ കൃഷ്ണ? എന്നാ യുദ്ധം ഒഴിവാക്കണം. കൃഷ്ണ, ഈ നിമിഷം വരെ ആണ്ടവരെന്ന് കേട്ടാൽ എന്റെ രക്തം തിളക്കമായിരുന്നു. അർജുനനെ കൊല്ലുക എന്നുള്ളത് എന്റെ ജീവിതപ്രദമായിരുന്നു. അതിനായി ഓരോ നിമിഷവും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ യുദ്ധത്തിന്റെ തലേന്ന് അങ്ങനോട് പറയുന്നു ഞാൻ കുന്തിപുത്രനാണെന്ന്, പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ് ഞാനെന്ന്, ഒരേ രക്തമാണ് ഞങ്ങളുടെ സ്ഥിരകളിലെന്ന്. എന്റെ ശത്രുഭാവം നീ തകർത്തല്ലോ കൃഷ്ണ, പകരം എന്റെ മിത്ര സ്നേഹത്തെ നീ ഉയർത്തി. നാളെ ഗാന്ഡീവുമായി അർജുനൻ എന്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ എന്റെ കൈകൾ തളർന്നു പോവില്ലേ കൃഷ്ണ? അനുജാ എന്ന് വിളിക്കാൻ എന്റെ നാവ് കൊതിക്കില്ലേ കൃഷ്ണ? രക്തബന്ധത്തിന്റെ ആധിക്യത്താൽ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് എന്റെ അനുജനെ ഒന്ന് വാരിപ്പുണരാൻ ഞാൻ ഓടിയെടുക്കുമ്പോ, ഞാൻ ആരെന്നറിയാതെ നിരായുധനായ എന്റെ മേൽ അർജുനൻ തൊടുത്തു വിടുന്ന ശരങ്ങളേറ്റ് ഞാൻ മരിച്ചു വീഴില്ലേ എന്റെ കൃഷ്ണ? അങ്ങ് ദൂത് പറഞ്ഞെന്ന് മാത്രമല്ല ശത്രുനായകന്റെ മനസ്സും തകർത്തു. എല്ലാം അറിഞ്ഞിരുന്നിട്ടും എന്റെ അന്ത്യം കാണാനുള്ള തിടുക്കമുണ്ടല്ലോ പ്രഭോ, ഞാനത് അറിയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കുന്തിദേവിയുടെ ഉദരത്തിൽ കിടന്നത് ഞാൻ ചെയ്ത തെറ്റാണോ കൃഷ്ണ? ലോകാപവാദം ഭയന്ന് മുലപ്പാല് പോലും നൽകാതെ പ്രസവിച്ച അമ്മ എന്നെ ഒഴുക്കി വിട്ടത് എന്റെ തെറ്റാണോ കൃഷ്ണ? സൂതൻ എടുത്തതും സൂതപുത്രനായി വളർന്നതും ഞാൻ ചെയ്ത തെറ്റാണോ? അറിഞ്ഞോരപരാധം അടിയൻ ചെയ്തിട്ടില്ല, വന്നതെല്ലാം മടിയെന്ന് ജന്മ പാപം. കൃഷ്ണ, അവസാനമായി ഒന്ന് മാത്രം എന്റെ കൃഷ്ണനോട് ഞാൻ യാചിക്കുകയാണ്, ഒന്ന് മാത്രം കൃഷ്ണ. ഇനിയൊരു ജന്മമുണ്ടായിടാനായി അനുജന്മാരൊത്ത് കഴിഞ്ഞിടാനായി കനിവേകുന്നു നീ മഹാനുഭാവം, പണിയുന്നു ഞാൻ നിന്റെ പാദധാരിൽ. ഇനിയൊരു ജന്മമുണ്ടായിടാനായി കനിവേകും നീ മഹാനുഭാവ, പൊണ്ണിയുന്നു ഞാൻ
നിന്റെ പാദധാരിൽ കൃഷ്ണ Krishna devunu janmam mathra inda ammayude madil onnu kidakkan chinna kai vidichu picha vachu nadakkan anujammare anujammarodotte kalikkan nalla pakshathu nilkkan angade dinamangal oru vattu kondu endum nilkkan ഒരു ജന്മം കൂടി എനിക്ക് തരൂ മാധവ, ഒരേ ഒരു ജന്മം കൂടി എനിക്ക് തരൂ. മറ്റൊന്നും എനിക്ക് വേണ്ട കൃഷ്ണ, മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ അന്ന് കൃഷ്ണനോട് ഞാൻ യാത്ര പറഞ്ഞു. എൻ്റെ ജനന സത്യം ഞാൻ അറിഞ്ഞു പിതാമഹ. ഒരു സ്ത്രീയുടെ വികാരദാഹം കൊണ്ട് വിലയറ്റുപോയ എൻ്റെ ജീവിതകഥ ഞാൻ അറിഞ്ഞു പ്രഭു. മോനേ,